ട്വിസ്റ്റിംഗ് ഓഫ് ആംഗിൾ, അതായത് നമ്മുടെ കാൽപാദം നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഹീലുള്ള ചെരുപ്പിട്ട് നടക്കുമ്പോൾ, കല്ല് ചവിട്ടിയിട്ട് കയറ്റം കയറുമ്പോൾ അല്ലെങ്കിൽ ഇറക്കം ഇറങ്ങുമ്പോൾ കാൽപാദം ട്വിസ്റ്റ് ആവാം. ആംഗിൾ സ്പ്രെയിൻ വന്നവർക്കുള്ള എക്സസൈസുകൾ എന്തൊക്കെ ചെയ്യണം, അതാണ് ഇന്നത്തെ വീഡിയോ. സോ ഹോം എക്സസൈസ് ഫോർ ആംഗിൾ സ്പ്രെയിൻ. എല്ലാവർക്കും ചേസിംഗ് ലൈഫ് വിത്ത് ടേസ്റ്റ് ആൻഡ് ബ്യൂട്ടിയിലേക്ക് സ്വാഗതം. ഞാൻ വിമൽ കാട്ടുകാരൻ, ചീഫ് ഫിസിയോതെറാപ്പിസ്റ്റ്, ഹീലിംഗ് ടച്ച് ഫിസിയോതെറാപ്പിസ്റ്റ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ആണ് ഹോം എക്സസൈസ് ഫോർ ആംഗിൾ സ്പ്രെയിൻ, അതായത് നമ്മുടെ കാൽപാദം ട്വിസ്റ്റ് ആവാം. മിക്ക ആൾക്കാർക്ക് ഉണ്ടാവുന്ന കാര്യമാണ്, ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിൽ എന്തായാലും ഉണ്ടായിണ്ടാവും, കാൽപാദം ട്വിസ്റ്റായിട്ട് കാലുമ്പം നീര് വരാം, വേദന വരാം, അതുപോലെ തന്നെ ഒരു പോപ്പ് സൗണ്ട്, അതായത് ഒരു പൊട്ടണ സൗണ്ടുമായി ഉണ്ടാവുക, തൊടുമ്പോ ഞെക്കുമ്പോ വേദന വരാം, പാദം അനക്കുമ്പോ വേദന വരാം. ഇതൊക്കെയാണ് ആംഗിൾ സ്പ്രെയിൻ എന്ന് പറയുന്നത്. അത് ഇപ്പൊ ഞാൻ പറഞ്ഞോണം, ആദ്യം തന്നെ പറഞ്ഞോണം, നമ്മളൊരു ഇറക്കം ഇറങ്ങുമ്പോഴാവാം, കയറ്റം കയറുമ്പോഴാവാം, ഒരു കല്ല് ചവിട്ടിയിട്ട് കാലും മടങ്ങിയിട്ടാവാം, വീഴാൻ പോകുമ്പോൾ കാലും മടങ്ങിയിട്ടാവാം, ഹീലുള്ള ചെരുപ്പിട്ട് നടക്കുമ്പോൾ കാലും മടങ്ങിയിട്ടാവാം, അങ്ങനെയാവാം നമുക്ക് ആംഗിൾ സ്പ്രെയിൻ വരാം. ഈ ആംഗിൾ സ്പ്രെയിൻ വന്ന ഉടനെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓടിപ്പോയി ഡോക്ടറെ കാണുകയും മരുന്ന് വാങ്ങി കഴിക്കുകയും അല്ല ചെയ്യേണ്ടത്, ഐസ് വയ്ക്കുക. 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ ഐസ് വയ്ക്കുക. ഒരു ഐസ് എടുക്കുക, ഐസ് പാക്ക് ഉണ്ടെങ്കിൽ ഐസ് പാക്ക് വയ്ക്കുക, അതല്ല ഐസാണെന്നുണ്ടെങ്കിൽ ഐസ് ഒരു പോളിത്തീൻ കവറിലോ അല്ലെങ്കിൽ ഒരു തിൻ ക്ലോത്തിൽ, സാധാ തിൻ ക്ലോത്തിൽ ഇട്ടിട്ട് ചുരുട്ടിയിട്ട് ആ സ്ഥലത്ത് 15 മുതൽ 20 മിനിറ്റ് വയ്ക്കുക. ഒരു 4 മുതൽ 5 പ്രാവശ്യമെങ്കിലും ഒരു ദിവസത്തിൽ, അതായത് 24 മണിക്കൂറിൽ 4 to 5 times മിനിമം വയ്ക്കണം. ഇതാണ് മെയിൻ ട്രീറ്റ്മെൻറ്. 48 hours, അതായത് 2 ദിവസം ഇതന്നെ ചെയ്യണം. ഇത് ചെയ്തിട്ടും വേദനയ്ക്ക് ആശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം, അത് അല്ലെങ്കിൽ നീര് ഭയങ്കരമായിട്ട് കൂടണം, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ മറ്റുള്ള വൈദ്യത്തിൻ്റെ അടുത്തേക്ക് പോകണം. വൈദ്യത്തിൻ്റെ അടുത്ത് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഡോക്ടറുടെ അടുത്ത്, ഫിസിയോളജിൻ്റെ അടുത്ത് പോകേണ്ട ആവശ്യമുള്ളൂ. ഫസ്റ്റ് ഐസിങ്, പ്രോപ്പർ ഐസിങ് ഫസ്റ്റ് 48 hours കൊടുത്തിരിക്കണം. രണ്ടാമത്തെ കാര്യമാണ്, നമ്മൾ അതിമ്മയ്ക്ക് വെയിറ്റ് ലോഡ് കൊടുക്കരുത്, അതായത് ആ കാല് വെച്ച് ചാടരുത്, ഓടരുത്, നമ്മുടെ ബോഡി വെയിറ്റ് കുറേ അതിലേക്ക് ഇറക്കാണ്ട് നോക്കാം, അതായത് കുറച്ചൊക്കെ റെസ്റ്റിലിരിക്കാന്ന് ചുരുക്കം ഇതുണ്ടായതിന് ശേഷം കാൽപാദം. മൂന്നാമത്തെ കാര്യമാണ് ക്രബ് ബാൻഡേജ് കറക്റ്റായിട്ട് ചെയ്യുക. നമ്മൾ ക്രബ് ബാൻഡേജ് എങ്ങനെ ചെയ്യണം, എന്തൊക്കെയാണെന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഇതിൽ ഇടുന്നതായിരിക്കും, നിങ്ങൾക്ക് കാണാം, എൻ്റെ സ്ക്രീനിൽ ഇടാം. അതുപോലെ തന്നെ ഇതിൽ അതിൻ്റെ ലിങ്ക്, ക്രബ് ബാൻഡേജിങ് എങ്ങനെ ചെയ്യണം കറക്റ്റായത്. ക്രബ് ബാൻഡേജ് എന്ന് പറഞ്ഞാൽ ആരും തെറ്റിദ്ധരിക്കേണ്ട, പട്ടീസ് എന്ന് പറയും നമ്മുടെ നാട്ടിൽ കളിക്കാരൊക്കെ ചുറ്റാൻ കണ്ടിട്ടില്ല, അതുതന്നെയാണ് ക്രബ് ബാൻഡേജ് എന്ന് പറയുന്നത്, പട്ടീസ് എന്ന് മലയാളത്തിൽ പറയും നമ്മൾ. അപ്പൊ ആ ബാൻഡേജ് കറക്റ്റായിട്ട് ചുറ്റാം. കിടക്കണ സമയത്ത് പിന്നെ തലോണ വെക്കുക പാദത്തിൻ്റെ അടിയിൽ, കാൽപാദത്തിൻ്റെ അടിയിൽ തലോണ വെച്ച് കിടക്കാം, നീരുണ്ടെങ്കിൽ അത് കുറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ 4 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇത് 5 മുതൽ 8 ദിവസത്തോളം ഇങ്ങനെ നോക്കാം. വേദനയൊക്കെ മാറി നല്ല ആശ്വാസമായി എന്നുണ്ടെന്നുണ്ടെങ്കിൽ, വേദന മാറിയില്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യണ്ടെന്ന് പറഞ്ഞു, ബുദ്ധിമുട്ട് കൂടി വരുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഡോക്ടറെയോ ഫിസിയോനെയോ കാണേണ്ടിയിരിക്കണം. അല്ല, 5 മുതൽ 7 ദിവസത്തിൽ നല്ല ആശ്വാസമായി, വേദനയൊന്നുമില്ല, നീരൊക്കെ കുറഞ്ഞു, നല്ല ആശ്വാസമായി എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട 3 simple exercises ആണ് കാണിച്ചു തരാൻ പോകുന്നത്. ഫസ്റ്റ് എക്സസൈസ് ആംഗിൾ ടോ മൂവ്മെന്റ് എന്ന് പറയും. നമ്മൾ കിടന്നുകൊണ്ട് ചാരി ഇരുന്നിട്ടും ചെയ്യാം, കിടന്നിട്ടും ചെയ്യാം. കാൽപാദം നന്നായി മേലേക്കും താഴേക്കും ആട്ടാം. ഫസ്റ്റ് 1, നന്നായി മേലേക്കും താഴേക്കും ആട്ടാം. സെക്കൻഡ് എക്സസൈസ്, കാൽപാദം നമ്മൾ ഒരു ടവലെടുക്കാം. ഈ ടവല് വന്നിട്ട് വിരലിന് തൊട്ട് താഴെ കൊടി ഇടാം, നമ്മുടെ കാലിന്റെ വിരലിന് തൊട്ട് താഴെ കൊടി ഇടാം. എന്നിട്ട് നന്നായി വലിക്കാം. അങ്ങനെ വലിക്കുമ്പോൾ അതായത് ഈ മസിലിൽ നന്നായി ഒരു വലിച്ചിട്ട് ഫീൽ ചെയ്യും. ഈ വലിച്ചില് ഒരു 10 seconds ഹോൾഡ് ചെയ്യുക, 10 times വലിക്കുക, 10 seconds ഹോൾഡ്, 10 times വലിക്കുക, 10 seconds ഹോൾഡ്, 10 times. ഇതാണ് സെക്കൻഡ് എക്സസൈസ്. അതായത് ഫസ്റ്റ് 1, പാദം മേലക്കും താഴേക്കും നന്നായി ആട്ടുക. സെക്കൻഡ് 1, ഒരു ടർക്കി ടവല, നല്ല ബെഡ്ഷീറ്റോ നീട്ടുള്ള തുണി പാദത്തിന്റെ, അതായത് വിരലിന് തൊട്ട് താഴെ കൊടി ഇട്ടിട്ട് വലിക്കുക, 10 seconds പിടിച്ചു വയ്ക്കുക, വിടാം. സെക്കൻഡ് 1. തേർഡ് 1, ഒരു ടവല്
വെറുതെ ഫ്ലോറിൽ വിരിച്ചു വെക്കുക. എന്നിട്ട് എക്സസൈസ് എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ചവിട്ട ഫ്ലോറിൽ വിരിച്ചിട്ട് വിരലുകൊണ്ട് നന്നായി ഇങ്ങനെ അടയ്ക്ക തുറക്ക അടയ്ക്ക തുറക്ക അടയ്ക്ക തുറക്ക. അതായത് നമ്മൾ വിരലുകൊണ്ട് ടവലിനെ നീക്കാൻ നോക്കണം. അടയ്ക്ക തുറക്ക അടയ്ക്ക തുറക്ക. ഇതാണ് തേർഡ് എക്സസൈസ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, പാദം കാൽപാദം മേലക്കുന്ന അഴക്കാട്ടല് ഒരു 25 times ചെയ്യുക. പിന്നെ ഈ ടവലിട്ടിട്ട് അല്ലെങ്കിൽ ടർക്കി ടവലിട്ടിട്ട് അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് ഇട്ടിട്ട് വലിക്കല് 10 seconds ഹോൾഡ് 10 times. അതുപോലെ തന്നെ ഈ ഫ്ലോറിൽ ഈ ടവലിട്ടിട്ട് വിരലുകൊണ്ട് ഇങ്ങനെ ഗ്രാസ്പ് ചെയ്യുക വിട ഗ്രാസ്പ് ചെയ്യുക വിട, അതും 10 times തന്നെ ചെയ്യുക. ഇത് 3 to 4 times എ ഡേ 3 മുതൽ 4 പ്രാവശ്യം ഒരു ദിവസത്തിൽ ചെയ്തിരിക്കും. എന്തിനാണ് എന്നുണ്ടെങ്കിൽ ഒരു സ്ട്രെങ്തനിങ് നടക്കാൻ വേണ്ടിയിട്ട്. കാരണം അങ്ങനെ ഒരു ആംഗിൾ സ്പ്രെയിൻ വന്നവർക്ക് അവിടെ ഒരു മസിൽസിനൊക്കെ ഒരു വീക്ക്നെസ്സും ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടാവും. വേറെ ഇഞ്ചുറികൾ വരാണ്ടിരിക്കാനായിട്ടാണ് ഈ ഒരു ചെറിയ സ്ട്രെങ്തനിങ് നടത്തുന്നത്, സ്ട്രെച്ചിങ് ആൻഡ് സ്ട്രെങ്തനിങ്. അപ്പൊ ഇത് കറക്റ്റായിട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ഇത് ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പരമാവധി ഇത് ലൈക്ക് ചെയ്തോളോ, ഷെയർ ചെയ്തോളോ, പരമാവധി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളോ. കുറേ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇതുപോലെ നമ്മുടെ ചാനലിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്റ്റേ ഹൈഡ്രേറ്റഡ്, സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. താങ്ക് യു സോ മച്ച്.